ഹലോ, ഇന്ന് രാവിലെ ഉണ്ടാക്കുന്നത് എന്താച്ചാ ഒരു സാൻഡ്വിച്ചാണ്. അപ്പൊ ഇന്നൊരു സിമ്പിൾ സാൻഡ്വിച്ചാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാട്ടോ. അപ്പൊ ഇതിനെ ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു ഉള്ളി, ഒരു സവാള ചെറുതായി നുറുക്കിയതാണ്. പിന്നെ ഒരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, അത് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പിന്നെ രണ്ട് പച്ചമുളക്, പിന്നെ ഒരു തക്കാളി. ഇതാണിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന സാധനം. പിന്നെ നമുക്ക് വേണ്ടത് കോഴിമുട്ടി, അതുകൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. അപ്പം ആദ്യം ഞാൻ ഉള്ളി വഴറ്റട്ടെ കേട്ടോ. ഇതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ വരുന്നുണ്ട്. വെളിച്ചെണ്ണ നല്ല ചൂടായി, അതിലേക്ക് ഞാൻ ഉള്ളി ഉള്ളിയൊന്ന് നന്നായി ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് എല്ലാം ഒപ്പിടാം. പച്ചമുളക്, തക്കാളി എല്ലാം ഞാൻ ഒപ്പിടാൻ പോവാണേ. രണ്ട് പച്ചമുളക് ഞാൻ ചെറുതായി അരിഞ്ഞതും ഒരു തക്കാളി ഇതേമാതിരി ചെറുതായി അരിഞ്ഞതും ഇതൊന്ന് നന്നായി വഴഞ്ഞു വരട്ടേട്ടോ. എന്താ സ്പെഷ്യൽ സാൻഡ്വിച്ചാ? എന്നും ഒരു കോഴിമുട്ട അങ്ങനെ ബുർജി മാതിരി അല്ലെങ്കിൽ ഓംലെറ്റ് മാതിരി ഒക്കെയല്ലേ നമ്മൾ ഉണ്ടാക്കാറ്. അപ്പൊ അതൊന്നും ഒരു വ്യത്യസ്തതയായിട്ടൊന്ന് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് ഉപ്പിട്ട വേറെ അത് വഴയും കുറച്ച് ഉപ്പിടുന്നുണ്ട്. ഇനി ഞാനത് വഴണ്ടി വരുമ്പോഴേക്കേ ഒരു മൂന്ന് കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ഇതിൽ ഞാൻ ഒന്നും ഇടുന്നില്ല കേട്ടോ, എല്ലാം ഞാൻ ആ മസാലയിൽ ഇടുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇത് വെറുതെ ഇങ്ങനെ കലക്കി വെച്ചു എന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഞാൻ വെളിച്ചെണ്ണ പറഞ്ഞുണ്ട് കേട്ടോ. ഒരു നല്ല വെളിച്ചെണ്ണ കൂടി പറഞ്ഞ് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക്, കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനൊരു പൊട്ടറ്റോ വേവിച്ച് വെച്ചിട്ടില്ലേ, അത് നന്നായി ഉടച്ചിട്ട് ഇത് ഇതിലേക്ക് ചേർക്കാം. നന്നായി മിക്സ് ചെയ്ത് എന്താ വെച്ചാൽ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങും പിന്നെ ക്യാരറ്റോ, ക്യാരറ്റും കൂടി ഇടാം. മറ്റേ ബീറ്റ്റൂട്ടൊന്നും സ്വാദം ഉണ്ടാവില്ല. ക്യാരറ്റ് വേണമെങ്കിൽ ഇതിൽ ഗ്രേറ്റ് ചെയ്തിട്ട് ഇടാം. അപ്പോൾ അതെല്ലാം കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ആ പച്ചക്കറികളും കൂടിയിട്ട് അതിൽ നമുക്ക് കൊടുക്കാൻ പറ്റുമല്ലോ. ഇങ്ങനെ നന്നായി ഉടഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ ഈ കോഴിമുട്ട ചേർക്കാൻ പോവാണ്. ഉപ്പുണ്ടോ നോക്കട്ടെ. ഇതിലേക്ക് കോഴിമുട്ട, തീ ഒന്ന് കൂട്ടി കൊടുക്കുക. ഒന്ന് സ്ക്രാമ്പിൾ ആയി വരുന്ന വരെ ഒന്ന് നന്നായി ഇളക്കുക കേട്ടോ. കുറച്ചും കൂടി കുരുമുളക് പൊടി ഇടാം. മല്ലിച്ചപ്പും കൂടി വേണമായിരുന്നു കേട്ടോ. ഇങ്ങനെ മഴ ചാരിക്കൊണ്ടിരിക്കട്ടെ. പുറത്തിറങ്ങാമെന്നും തോന്നുന്നില്ല ഈ മഴ കാരണം. റെഡി ആയിട്ടോ, ഇനി ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഞാനൊരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ കുറച്ച് ആദ്യത്തെ സ്ലൈസിൽ കുറച്ച് നെയ്യ് പരത്തുന്നുണ്ട്. ബട്ടർ ഇല്ലാത്തോണ്ടാണ് നെയ്യ് വറ്റ. ഒരു സ്ലൈസിന്റെ രണ്ട് ഭാഗത്ത് ഞാൻ നെയ്യ് പരത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗത്താണ് ഞാൻ ഈ ഫില്ലിങ് വയ്ക്കുന്നത്. ഞാനിത് ഇനി സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ പോകുന്നത് ഇതാ ഈ സാൻഡ്വിച്ചിൻ്റെ ഇങ്ങനത്തെ ഒരു ഇതിലാണ്. നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ അല്ല, ഇത് മാനുവലാണ്. കുറച്ച് നേരത്തെ ഇതൊക്കെ പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. പണ്ടൊക്കെ ഇങ്ങനെ തന്നെയല്ലേ സാൻഡ്വിച്ചിൻ്റെ ഇത് ഉണ്ടാവുക. ഇപ്പോഴല്ല ഇങ്ങനെ ഇലക്ട്രിക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ചൂടാക്കട്ടോ ചെയ്യുക. അപ്പോൾ അതൊന്ന് ചൂടാക്കട്ടെ. ഇത് തിരിച്ച് മറിച്ചും ഇട്ടിട്ട് ചൂടാക്കാം. ഓഫ് ചെയ്ത് ഓക്കെ, റെഡിയായി. ഒരു സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഇതേമാതിരി ഉണ്ടാക്കട്ടെ കേട്ടോ.
സാൻഡ്വിച്ച് ഒക്കെ റെഡിയായി, ഇനി ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ. കട്ട് ചെയ്തിട്ട് സാൻഡ്വിച്ച് ബ്രെഡ് അല്ല കേട്ടോ, അത് ഇവിടെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കഴിച്ചോക്കൂ എങ്ങനെ ഉണ്ട്, നന്നായിട്ടുണ്ടോ? അതെ, ഉപ്പ് ഉപ്പൊന്നും അധികം ഇല്ലല്ലോ. പക്ഷേ അല്ല, നെയ്യാവുമ്പോ എന്താ അറിയോ, നമുക്ക് കുറെ ഇങ്ങനെ കഴിക്കുമ്പോ ഒരു എന്താ പറയാ ഒരു ഇത് വരും. ഇതാവുമ്പോ ബട്ടർ ആവുമ്പോ പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. അത് അതെ. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാ. അതെ, ഓക്കെ. അത്രയല്ലോ ബ്രേക്ക്ഫാസ്റ്റ്, അടിപൊളിയായില്ലേ. Okay, bye.